നമസ്കാരം മലയാളി വാർത്ത ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇല്ലാത്ത സംഭവങ്ങൾ ആരോപിച്ച് ഉണ്ടെന്ന് വരുത്തി തീർക്കാനും അതുവഴി മതവർഗീയ സ്പർദ്ധയുണ്ടാക്കാനും ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുന്നത് ചിലരുടെ പതിവാണ് കേരളത്തിന്റെ സാഹചര്യത്തിൽ പലപ്പോഴും ഇത് മുൻപും സംഭവിച്ചിട്ടുണ്ട് അതിനെ പക്ഷേ അതിനെയൊക്കെ അതിശക്തമായി ചെറുത്തു തോൽപ്പിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുമുണ്ട് ഏതായാലും അത്തരത്തിൽ ഒരു നീക്കം കൂടി ഒരിക്കൽ കൂടി മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമുക്കറിയാം പാലക്കാട് മുതലമടയിൽ ഈ എസ് ഡി പി ഐക്കെതിരെ അതിശക്തമായ നിലപാടുമായി സി പി എം തന്നെ രംഗത്തുവന്ന് ഞെട്ടിച്ചു കളഞ്ഞത് എന്തിന് എസ് ഡി പി ഐക്ക് തീവ്രവാദ സ്വഭാവമുണ്ട് എന്ന തരത്തിൽ പാലക്കാട് നിന്നും സി പി എമ്മിന്റെ സ്വരം ഉയർന്നുവന്നത് എസ് ഡി പി ഐക്ക് ചില്ലറ ക്ഷീണമൊന്നുമല്ല ഉണ്ടാക്കിയത് ഇപ്പോഴത് പാലക്കാട് മുതലമടയിൽ നിന്നും കായംകുളത്തേക്ക് വരുമ്പോൾ അവിടെ സി ഐ അതിശക്തമായ നിലപാടുകൾ ഒരു വ്യക്തിക്കെതിരെ നടത്തിയിരുന്നു നേരത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് വിഷയമെങ്കിൽ ഇവിടെ ഒരു വ്യക്തിയാണ് വിഷയം ഒരു വ്യക്തിക്കെതിരെ അതിശക്തമായ നിലപാടുമായി നിരവധി പേർ രംഗത്ത് വന്നതിന് തൊട്ടു പിന്നാലെ സി പി എമ്മിന്റെ കൊല്ലത്തെ എം എൽ എ കൂടിയായ മുകേഷ് കൂടി രംഗത്ത് വന്നതോടെ ചാത്തന്നൂർ സ്വദേശിയുടെ കച്ചവടം പൂട്ടിക്കെട്ടിയിരിക്കുകയാണ് മതന്യൂനപക്ഷങ്ങളെ മാത്രം ചേർത്തുപിടിക്കുകയും എസ് ഡി പി ഐ സി പി അവിശുദ്ധ ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം നിരന്തരമായി കേരളത്തിൽ നിലവിൽ പ്രതിഷേധവുമായി പലപ്പോഴായി രംഗത്ത് വന്നിട്ടുണ്ട് പോയ ദിവസങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഏതായാലും ഇതിനിടയിലാണ് മുതലമരയിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പരസ്യമായി എസ് തീവ്രവാദ സ്വഭാവത്തെ സി പി എം വലിച്ചു കയറി പുറത്തിട്ടത് ഇപ്പോഴിതാ മറ്റ് ചിലരുടെ വർഗീയ വിദ്വേഷം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെ അതിശക്തമായി പൊളിച്ചടുക്കിയിരിക്കുകയാണ് കൊല്ലം എം എല്ലെ ആർജവത്തോടെ നിലപാട് വിളിച്ചു പറഞ്ഞ മുകേഷിന് സോഷ്യൽ മീഡിയയിലൂടെ വലിയ പിന്തുണ കിട്ടുന്നുണ്ട് ചിലതിനെയൊക്കെ ചിലർ വെള്ള പൂശുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ അവിടെ അതിശക്തമായി തന്നെ മുകേഷ് പ്രതികരിച്ചു എന്നുള്ളതാണ് ഈ സംഭവം ഇത്രയും അധികം ചർച്ചയാകാനും കാരണം വിഷയം ഇതാണ് കായംകുളം എം എസ് എം കോളേജിൽ പഠിക്കുന്ന സഹോദരിയെ വിളിക്കാൻ പോയ യുവാവിനെയും മുസ്ലിം സ്ത്രീയെയും വസ്ത്രത്തിന്റെ പേരിൽ പോലീസ് തടഞ്ഞെന്നാരോപിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ വിവാദങ്ങൾക്കാണ് വഴിവച്ചത് കേരള പോലീസിലെ സംഘിയെ ഞാനും കണ്ടു എന്ന തലക്കെട്ടോടെയാണ് ചാത്തന്നൂർ സ്വദേശി അഫ്സൽ മണിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചത് തുടർന്ന് സംഭവം നിഷേധിച്ചുകൊണ്ട് ഓച്ചിറ സി രംഗത്തെത്തുകയും ചെയ്തു അടിയന്തര ആവശ്യമില്ലാത്തതിനാലാണ് തിരിച്ചു പോകാൻ പറഞ്ഞതെന്നും കാറിലിരുന്ന സ്ത്രീയാണ് തന്നോട് പറഞ്ഞിട്ടതുകൊണ്ടാണോ ഞങ്ങളെ കടത്തിവിടാത്തത് എന്ന് ചോദിച്ചതെന്നുമാണ് സി ഐ പറഞ്ഞത് പിന്നാലെ സി ഐക്ക് പിന്തുണയുമായി നിരവധി പേർ വന്നിരുന്നു ഇപ്പോഴത്തെ സംഭവത്തിൽ സി പി എമ്മിന്റെ കൊല്ലം എം എൽ എ കൂടിയായ മുകേഷും പ്രതികരിക്കുന്നുണ്ട് വിഷയം കണ്ടില്ല എന്ന് നടിച്ച് പ്രത്യേകിച്ചും പോലീസുകാരെ അടക്കം സംഖ്യാക്കി ചിത്രീകരിച്ച വിഷയത്തിൽ മൌനം പാലിച്ചില്ല മുകേഷ് എം എൽ എ പകരം അതിശക്തമായി തന്റെ നിലപാടും അനുഭവവും കൂടി പങ്കുവച്ചിരിക്കുകയാണ് കാരണം മുൻപൊരിക്കൽ സോഷ്യൽ മീഡിയയിൽ ിലൂടെ തനിക്കുന്നവർക്ക് അസഭ്യം പറഞ്ഞയാളാണ് കായംകുളത്തെ പോലീസ് ഓഫീസറെ വർഗീയവാദിയാക്കാൻ ശ്രമിച്ചിരിക്കുന്നത് എന്ന് തന്നെ മുകേഷ് കൃത്യമായി നിലപാട് വ്യക്തമാക്കിയിരുന്നു അന്ന് ഇവന്റെ പേര് ആര് മിത്ര എന്നായിരുന്നു എന്ന് മുകേഷ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് അന്നത്തെ ഇയാളുടെ കമന്റും എം എൽ എ പങ്കുവച്ചിട്ടുണ്ട് അതിന് മുകേഷ് കൃത്യമായ മറുപടി നൽകിയിട്ടുമുണ്ട് ഏതായാലും സമാനമായ നിരവധി സംഭവങ്ങൾ പ്രത്യേകിച്ചും ഒരു കാരണവുമില്ലാതെ അനാവശ്യമായി വർഗീയ വിദ്വേഷം ഉണ്ടാക്കാനും മതസ്പർദ്ധ ഉണ്ടാക്കാനും ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും പല പേരുകളിൽ പല രൂപത്തിൽ ഭാവത്തിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ കയറി പല പൊതുപ്രവർത്തകരെയും പലരെയും അപമാനിക്കാനുള്ള ശ്രമങ്ങളും പലരും നടത്തിയിട്ടുണ്ട് എന്നുള്ളതും എല്ലാവർക്കും അറിയാം ഏതായാലും സി ഐക്ക് പിന്നാലെ കൊല്ലം എം എൽ എ കൂടി നിലപാട് വ്യക്തമാക്കിയതോടെ കാര്യങ്ങൾക്കൊരു വ്യക്തത വന്നിരിക്കുകയാണ് കേരളത്തിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ മത ജാതി വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു പ്രചാരണങ്ങളും വില പോകില്ല എന്ന് ഒരിക്കൽ കൂടി ഈ സംഭവം തെളിയിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഫോക്കസ്